ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു കലിമത്തുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളാണ് ഈ ഹദീസ് പറയുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് പ്രയാസം വന്നാൽ, ഹബീബിനൊരു വിഷമം വന്നാൽ, ഹബീബിനൊന്ന് സങ്കടം വന്നാൽ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇൻദൽ കർബി, പുന്നാർ നബിക്കൊരു വിഷമം വരുമ്പോ ഹബീബായ നബി തങ്ങൾ പറയാറുള്ള ഒരു ദിക്കറുണ്ട്. ഇബ്നു അബ്ബാസ് ആണ് ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. റളിയല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങൾക്കൊരു വിഷമം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ ചൊല്ലാറുള്ള ഒരു ദിക്കറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഹബീബായ നബി തങ്ങൾ പലതവണയായിട്ട് ഈ ദിക്റു ചൊല്ലാറുണ്ട്. ഫീ കർബി, പ്രയാസം വരുമ്പോഴാണ്, പ്രയാസം വരുമ്പോഴാണത് ഈ ദിക്റിനെ ചൊല്ലാറുള്ളത്. ഹബീബായ നബി തങ്ങൾക്ക് വിഷമം വരുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഹബീബായ നബി തങ്ങൾക്ക് പനി വന്ന നേരം, നബി തങ്ങൾക്ക് ശക്തമായ പനി വന്ന നേരം, ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്ന ഒരു ഹദീസാണിത്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്ന ഒരു ഹദീസാണിത്. റസൂലുള്ളാഹി തങ്ങൾക്ക് ശക്തമായി പനി വന്നപ്പോൾ, ദഖൽതു അലാ റസൂലില്ലാഹ്, ഞാൻ നബി തങ്ങളെ കാണാൻ പോയി, ഞാൻ നബിയെ കാണാൻ പോയി, നബി തങ്ങൾക്ക് വല്ലാതെ പനിക്കുന്നുണ്ട്. അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് പനി വന്നാൽ അന്ന വരതും സ്വഹാബിമാര് കാണാൻ പോകും. റസൂലുള്ളാഹി തങ്ങളുടെ മുഖമൊന്ന് വാടാൻ സ്വഹാബത്ത് സമ്മതിക്കൂല. റസൂലുള്ളാഹിന്റെ മുഖം വാടാൻ പാടില്ല. റബീഅ റളിയല്ലാഹു തആല, റബീഅ മുസ്ലിമാൻ, സ്വഹാബിയാൻ, അവിടുത്തെ പിതാവ് കാഫിറാൻ, മുസ്ലിമല്ല, ശത്രുപക്ഷത്ത് ഏറ്റവും പ്രഗത്ഭനായ ഒരു കൊടിയ കാഫിറായിരുന്നു റബീഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പ. നബി തങ്ങൾ ഇങ്ങനെ നടന്നു പോവാൻ റബീഅ കൂടെയുണ്ട്. മറുവശത്ത് നിന്ന് തന്റെ വാപ്പയും അല്പം കാഫിരിയങ്ങളും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരികയാണ്. ഇവര് തമ്മിൽ കണ്ടുമുട്ടിയപ്പോ റബീഅയുടെ പിതാവ് റസൂലുള്ളാഹി തങ്ങളെ കണ്ട നേരം ദീനുൽ ഇസ്ലാമിനെ പരസ്യമായിട്ട് അവഹേളിച്ചു, ഒരുപാട് കുറ്റം പറഞ്ഞപ്പോ മഹാനായ റബീഅ റളിയല്ലാഹു തആല തന്റെ ഉറയിൽ നിന്നും വാളിങ്ങോട്ട് ഊരാൻ റസൂൽ പറഞ്ഞു, യാ റബീഅ, റബീഅ സ്കുൻ, അടങ്ങീൻ, നിങ്ങൾ നിൽക്കി, ഒന്നും ചെയ്യല്ലേ. ഫഇന്നഹു അബാക, നിങ്ങളുടെ വാപ്പയാണ് റബീഅ. അപ്പൊ റബീഅ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലയോ? കുത്തുവാക്കുകൾ പറയുന്നത്, പരസ്യമായിട്ട് പരസ്യമായിട്ട് അവഹേളിക്കുന്നത് കേൾക്കുന്നില്ലയോ? ഉസ്കുൻ, അടങ്ങീൻ, ഒന്നും ചെയ്യല്ലേ. റബീഅ തങ്ങൾ കേട്ടു, റസൂലല്ലേ പറയുന്നത്. ഇത് കണ്ടപ്പോ വാപ്പാക്ക് ഒന്നും കൂടെ ആവേശം, അയാൾ വീണ്ടും പറയാൻ തുടങ്ങി, വായിൽ വരുന്നത് മുഴുവൻ വിളിച്ചു പറഞ്ഞു. ഒടുവിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരസ്യമായി ചീത്ത വിളിച്ച നേരം, പരസ്യമായിട്ട് ദീനുൽ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ നബി തങ്ങളെയും കുറ്റം പറഞ്ഞപ്പോ മഹാനായ റബീഅ റളിയല്ലാഹു തആല ഫഖതലാ, വാളെടുത്ത് കഴുത്തങ്ങട്ട് വെട്ടി. റബീഅ റളിയല്ലാഹു തആല വാപ്പയുടെ കഴുത്താ വെട്ടുന്നത്, എന്നിട്ട് കിടക്കുന്ന തലയോട് പറഞ്ഞത്ര, എന്തും ഞാൻ സഹിക്കും, എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം, എന്റെ ഹബീബിനെ പറഞ്ഞാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കുമെന്ന് റബീഅ വാപ്പയുടെ ചിതറിക്കിടക്കുന്ന മാറിക്കിടക്കുന്ന തലയിലേക്ക് വാള് ചൂണ്ടിയിട്ടാ പറയുന്നത്. ഇതാണ് സ്വഹാബത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് പനി വന്നപ്പോ ഹബീബിനെ കാണാൻ പോവാൻ, അങ്ങനെയാണല്ലോ പനി വന്നാൽ
അസുഖങ്ങൾ വന്നാൽ കാണാൻ പോവണം. ഉമർ, നിങ്ങളുടെ ഒരു ഹദീസ് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഉമറുൽ ഫാറൂഖ് എന്നവർ ആർക്കെങ്കിലും സുഹാബിമാരിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ ആദ്യം സിയാറത്ത് ചെയ്യുക, ഇയാദത്ത് കാണാൻ വേണ്ടി പോവുക. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല മുമ്പരാൻ ആദ്യം പോവുക, എന്നിട്ട് രോഗിയെ കണ്ടാൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ ചൊല്ലും. രോഗബാധിതരെ കണ്ടാൽ ഹബീബ് പറഞ്ഞല്ലോ, അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബതലാക ബി വഫള്ളലനി അലാ കതീരിൻ മിമ്മൻ ഖലഖത് ഫളീലാ. ഇങ്ങനെ ചൊല്ലണമെന്ന് റസൂലുള്ളാഹ്. ഇത് ചൊല്ലിയാൽ ആർക്കാണോ അസുഖം വന്നത്, ആരെ കണ്ട നേരത്താണ് നിങ്ങൾ ചൊല്ലിയത്, അയാൾക്ക് വന്നിട്ടുള്ള അസുഖം പിന്നീട് നിങ്ങൾക്ക് വരുന്നതേയല്ല. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബതലാക ബി വഫള്ളലനി അലാ കതീരിൻ മിമ്മൻ ഖലഖത് ഫളീലാ. തങ്ങൾക്ക് പനി വന്നപ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്ന ഹദീസാണിത്, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദഖൽതു അലാ റസൂലില്ലാഹ്, നബിയെ കാണാൻ പോയി ഞങ്ങൾ. നബി തങ്ങൾക്ക് പനിക്കുന്നുണ്ട്. ഫഖുൽതു, ഞാൻ ചോദിച്ചു ഹബീബിനോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നക തുഅകു വഅകൻ ശദീദാ, അങ്ങക്ക് വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ, വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ. ഖാല, നബി തങ്ങൾ പറഞ്ഞു, അജൽ, അതെ എനിക്ക് വല്ലാതെ പനിക്കുന്നുണ്ട്. ഇന്നി ഉഅകു കമാ യുഅകു റജുലാനി മിൻകും, നിങ്ങളിൽ രണ്ടാളുകൾക്ക് വരുന്ന പനി എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങളിൽ രണ്ടു പേർക്കുള്ള പനി എനിക്കൊരാൾക്ക് തന്നെ പനിക്കുന്നുണ്ട്. കൊയ്ത്തു ഞാൻ പറഞ്ഞു അപ്പൊ നബി തങ്ങളോട്, വാലിക്ക ഇന്നലക്ക് അജറേൻ, അപ്പോൾ നബിയെ നിങ്ങൾക്ക് രണ്ട് കൂലിയുണ്ടല്ലോ. ഖാലാജൽ, തന്നെ ഇബ്നു മസ്ഊദേ, രണ്ടാളുകളുടെ പനി എനിക്കുള്ളത് കൊണ്ട് രണ്ട് കൂലി അല്ലാഹു എനിക്ക് നൽകുന്നുണ്ട്. മാമിൻ മുസ്ലിമിനി യുസീബുഹു അദാ, മുസ്ലിമായ ഒരു മനുഷ്യനിക്ക് പ്രയാസങ്ങൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ, സങ്കടങ്ങൾ വന്നാൽ, ഇല്ലാ കഫറല്ലാഹു ബിഹാ, അല്ലാഹു തആല ഈ പ്രയാസങ്ങൾ കാരണമായിട്ട് അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട്. വഹുത്തത്തു അൻഹു ദുനൂബ, തെറ്റുകൾ അല്ലാഹു പൊഴിച്ചു കളയും. കമാ തഹുത്തു ശജറത്തു വറഖഹ, ഒരു മരത്തിൽ നിന്ന് അതിന്റെ, ഒരു വൃക്ഷത്തിൽ നിന്ന് അതിന്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ മുഅ്മിനായ മുസ്ലിമായ മനുഷ്യനിക്ക് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വന്നിട്ട് അതിൽ ക്ഷമ കൈക്കൊണ്ടാൽ ദോഷങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നൊന്നായി പൊറുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കീൻ, റസൂലുള്ളാഹി തങ്ങൾ ജീവിതത്തിൽ ഉടനീളം എവിടെയെല്ലാം ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ ക്ഷമിച്ചു നിന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാഅല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, വീട്ടിൽ പറയല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെല്ലാം ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടോ അവിടെയൊക്കെ ക്ഷമിച്ചിട്ടുള്ള ഒരാളാണ്. പ്രതികാരം ഒരാളോടും ചെയ്യാൻ പോയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് മക്കം ഫതഹിന്റെ സമയം തന്നോട് ഉപദ്രവം ചെയ്ത എല്ലാ കാഫിര്യങ്ങളെയും മുന്നിൽ കിട്ടിയപ്പോ റസൂൽ പറഞ്ഞത്, അൻതുമുത്തുലഖാ, നിങ്ങൾ എല്ലാവരും പോവാം, സ്വതന്ത്രരാണ്, ഒരാളോടും പ്രതികാരമില്ല, ഒരാളോടും പകയില്ല, ദേഷ്യമില്ലെന്ന് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, ഒരുപാട് അറിയാനുണ്ട് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സുഹാബിമാരിൽ പല ആളുകൾക്കും ഹബീബിനെ കാണാതെ ഉറങ്ങാൻ പറ്റില്ല. നബിയെ കാണണം എന്നാലേ ഉറക്ക വരുള്ളൂ. അല്ലാഹു തആല ഇവിടുത്തെ ശഫാഅത്തിനേക്ക് നമ്മളെയൊക്കെ അർഹരാക്കി തരട്ടെ. നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു ഇവിടുത്തെ ഹക്കജാഹ ബർക്കത്ത് കൊണ്ട് തിരുത്തപ്പെട്ട് നൽകുമാറാവട്ടെ. ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂൽ.